ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ചൂട് സമയത്തും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കാം. ഇത് നല്ലോണം ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സാബുനരി എടുത്തിട്ടുണ്ട്. സാബുനരി അറിയാലോ, ചവ്വരി എന്നൊക്കെ പറയും കേട്ടോ. ഇതൊരു 2 ടേബിൾ സ്പൂണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് കസ്റ്റാർഡ് പൗഡർ. ഇതൊരു 1 ടേബിൾ സ്പൂണ് ഒരു 1/4 കപ്പ് പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. തണുത്ത പാലാണ് കേട്ടോ. തണുത്തെന്ന് വെച്ചാൽ ചൂടുള്ള പാലിലല്ല, നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള പാലിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിതാ 1 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ, ഒഴിവാക്കാം. ഇപ്പം നമ്മുടെ സാബുനരി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചെറിയ സാബുനരി കേട്ടോ, ചവ്വരിയാണ്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് കംപ്ലീറ്റ് ഈ പാലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ പാലിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലോണം മിക്സായി വരുന്നുണ്ട്. ഇനി നമ്മൾ സാബുനരി വേവിച്ച് വെച്ചില്ലേ, അതും കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് സാബുനരി മതി കേട്ടോ. അതൊന്ന് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഞാനിതാ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് തണിയാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. കണ്ടില്ലേ നമ്മുടെ സാബുനരി, ചെറിയ കുഞ്ഞു കുഞ്ഞു സാബുനരി കേട്ടോ. ഇത് നമ്മുടെ ചിയാ സീഡാണ്. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് ബേസിൽ സീഡ് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ചിയാ സീഡാണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാ കേട്ടോ. ഇത് അതായത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്, നല്ല കൂളിങ് തരുന്നതാണ്, പിന്നെ അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബേസിൽ സീഡിന് പകരം ചിയാ സീഡ് ഉപയോഗിക്കുന്ന കേട്ടോ കൂടുതൽ നല്ലത്. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുവാണേ. നല്ല തണുത്തൊരു ജ്യൂസ് തന്നെ ഇതിന് പറയാം കേട്ടോ, തണുത്ത ജ്യൂസ് തന്നെയാണ്. ഇത് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഒരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിടാം കേട്ടോ. ആപ്പിൾ, മുന്തിരി ഇതൊക്കെ കട്ട് ചെയ്തിടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് പകരം ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ, ഇങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ഇതേപോലെയും കുടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ നമ്മളെ ജ്യൂസ്, ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ജ്യൂസാണിത്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതാ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.